അട്ടപ്പാടിയിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സൂര്യകാന്തി പൂവിട്ടു. കർഷകനായ പഴനിസ്വാമിയാണ് അട്ടപ്പാടിയിൽ വീണ്ടും സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്തത്. മണ്ണാർക്കാട് നിന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന നരസിമുക്കിലാണ് പഴനിസ്വാമി സൂര്യകാന്തി പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നത്. 50 സെന്റ് ഭൂമിയിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഒരു കാലത്ത് അട്ടപ്പാടിയുടെ തനത് കൃഷിയായിരുന്നു സൂര്യകാന്തി. എന്നാൽ പിന്നീട് എണ്ണ ഉൽപ്പാദന മേഖലയിലേക്കുള്ള കുത്തകകളുടെ കടന്നുകയറ്റവും വിഭണ്ണ സാധ്യത കുറഞ്ഞതും അട്ടപ്പാടിക്കാർ സൂര്യകാന്തി കൃഷിയിൽ നിന്ന് പിന്നോട്ടു പോകാൻ കാരണമായി. കോയമ്പത്തൂരിൽ നിന്ന് ലഭിച്ച 2.5 കിലോ വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. മഴ അത്യാവശ്യമില്ലാത്ത ഈ കൃഷിക്ക് സൂര്യപ്രകാശം ആവശ്യത്തിന് ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തവണ കനത്ത മഴയില്ലാത്ത അനുകൂല കാലാവസ്ഥ ഗുണം ചെയ്തു. 4 മാസം കൊണ്ട് വിളവെടുക്കാൻ പാകമായി. ഇത് നിങ്ങൾ എത്ര നാളത്തെ കൃഷിയാണിത്? ഇത് 4 മാസമാണ് ഇതിൻ്റെ കാലാവധി. നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരു 4 മാസം ആകുമ്പോഴത്തേക്ക് ഇത് മൂത്ത് വരും. എന്നിട്ട് ഞങ്ങൾ അറുത്തിട്ട് അതിൻ്റെ വിത്തൊക്കെ മാറ്റിയെടുത്ത് അത് എണ്ണയാട്ടാൻ കൊടുക്കും. എണ്ണ എടുത്തിട്ട് ബാക്കി പിണ്ണാക്ക് വരും. അത് ഞങ്ങൾ പശുക്കൾക്കും ആടിനും കാലിത്തീറ്റയായിട്ട് കൊടുക്കാൻ പറ്റും. ഈ സൂര്യകാന്തി കൃഷി വ്യാപിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ? ആ ഉദ്ദേശമുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുവിധം നല്ല കൃഷി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇത് പുരോഗമിച്ച് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. ഈ വിത്തുകളൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ ലോക്കലിൽ ഇപ്പോൾ ആരുടെയും കൃഷി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇതിനുള്ള ഞങ്ങൾക്ക് സപ്പോർട്ടൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഈ പ്രദേശത്ത് കുറേ നാൾ കഴിഞ്ഞ് ചെയ്യണതുകൊണ്ട് ഞങ്ങളിത് കോയമ്പത്തൂർ പോകേണ്ടി വന്നു. ഇത് എണ്ണ ആട്ടാനും ഇതെടുത്തുകൊണ്ട് കോയമ്പത്തൂർ തന്നെ പോകേണ്ടി വരും. ഇവിടെ ലോക്കലിൽ ഇതിനുള്ള സംവിധാനങ്ങളില്ല. ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി. കോയമ്പത്തൂരിൽ തന്നെ എണ്ണ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുകയാണ് പഴനിസ്വാമിയുടെ ലക്ഷ്യം. മണ്ണിൽ സൂര്യവർണം വിതറുന്ന സൂര്യകാന്തി പാടം കാണാൻ നിരവധി പേരാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത്.